Hello friends, welcome to my channel. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IAS അല്ലെങ്കിൽ IPS ആകാൻ വേണ്ടി എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത് എന്നാണ്. IAS, IPS, IRS, IFS ഇതുപോലുള്ള സെൻട്രൽ സർവീസസ് ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സെൻട്രൽ ഗവൺമെൻറ് സർവീസസ് അഥവാ IAS, IPS, IRS, IFS പോലുള്ള സർവീസസ്. പക്ഷേ നമുക്ക് പലർക്കും അറിയില്ല ഇതിനു വേണ്ടി ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ഏത് എക്സാമാണ് ഇതിനു വേണ്ടി എഴുതേണ്ടത്, എത്ര വയസ്സ് വരെ ഇത് എഴുതാം, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് പലർക്കും ഇന്ന് അറിയില്ല. ഇതാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോസിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് സർവീസിന് വേണ്ടി അല്ലെങ്കിൽ IAS അല്ലെങ്കിൽ IPS പോലുള്ള സർവീസിന് വേണ്ടി നമ്മൾ എഴുതേണ്ട എക്സാമാണ് UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എല്ലാ വർഷവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഈ എക്സാം നടത്തപ്പെടുന്നുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ എക്സാം നടത്തുന്നത്. നമ്മുടെ കേരളത്തിലും രണ്ടോ മൂന്നോ സെന്ററുകളിലായി ഈ എക്സാം നടത്തുന്നുണ്ട്. നമുക്കിതിന് വേണ്ട എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. നമ്മളിൽ പലർക്കുമുള്ള സംശയമാണ് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണോ ഈ UPSC എക്സാം എഴുതാൻ പറ്റുന്നത് എന്ന്. പക്ഷേ ഇവിടെ UPSC എക്സാമിന് വേണ്ട എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവലാണ്. നിങ്ങൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എടുത്തിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് UPSC എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് നമുക്ക് വേണമെന്നില്ല. നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് UPSC എക്സാം എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് ഇവിടെ കാറ്റഗറീസ് ചെയ്താണുള്ളത്. OBC അല്ലെങ്കിൽ ജനറൽ കാറ്റഗറി, SC ST കാറ്റഗറി, ഇതുപോലെ പല കാറ്റഗറിയിലായിട്ടാണ് ഏജ് ലിമിറ്റ്. അതുപോലെ അറ്റംപ്റ്റ്, നമുക്ക് എത്ര പ്രാവശ്യം ഈ എക്സാം എഴുതാം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ ഫസ്റ്റ് ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ ഏജ് ലിമിറ്റ് എന്താണ്, അതുപോലെ അവർക്ക് എത്ര തവണ ഈ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന്. ഇവിടുത്തെ മിനിമം ഏജ് ലിമിറ്റ് 21 ഇയേഴ്സ് ആണ്. അതുപോലെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 32 ഇയേഴ്സ് ആണ്. അതായത് August 1st 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവർക്ക് 6 പ്രാവശ്യം ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. അതായത് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഈ എക്സാം എഴുതി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 32 വയസ്സ് വരെ, 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ 6 തവണ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി OBCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് 3 ഇയേഴ്സ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. 3 ഇയേഴ്സ് റിലാക്സേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെയും മിനിമം ഏജ് ലിമിറ്റ് 21 വയസ്സാണ്. പക്ഷെ ജനറൽ കാറ്റഗറിയിലെ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി 32 വയസ്സിൽ നിന്നും 3 വർഷം ഏജ് റിലാക്സേഷൻ, അതായത് 35 വയസ്സ് വരെ OBC കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ അറ്റംപ്റ്റിന്റെ കാര്യത്തിലായാലും ഇവർക്ക് 3 വർഷം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതായത് 9 അറ്റംപ്റ്റ് വരെ ഇവർക്ക് നടത്താം. ബട്ട് 35 വയസ്സിനുള്ളിൽ മാത്രമാണ് ഇവർക്ക് ഈ 9 അറ്റംപ്റ്റ് നടത്താൻ പറ്റുന്നത്. റൈറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി അഥവാ SC ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ജനറൽ കാറ്റഗറിയിൽ നിന്നും OBC കാറ്റഗറിയിൽ നിന്നും എക്സ്ട്രാ ഏജ് റിലാക്സേഷനും അതുപോലെ അറ്റംപ്റ്റ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏജ് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ നിന്നും 5 വർഷത്തെ റിലാക്സേഷൻ, അതായത് 37 വയസ്സ് വരെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് UPSC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ അറ്റംപ്റ്റ്, അതായത് ഞാൻ പറഞ്ഞു ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 6 പ്രാവശ്യം, OBCയിലുള്ളവർക്ക് 9 പ്രാവശ്യം. പക്ഷെ SC ST കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർക്ക് 37 വയസ്സ് വരെ എത്ര തവണ വേണമെങ്കിലും അറ്റംപ്റ്റ് നടത്താവുന്നതാണ്. പക്ഷെ 37 വയസ്സിനുള്ളിൽ ഇവർ നടത്തണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസിലുള്ളവർക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ പോലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവർക്കും 35 വയസ്സ് വരെ 9 അറ്റംപ്റ്റ് ആണ് UPSC പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് OBC കാറ്റഗറിയുടെ
സെയിം റിലാക്സേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഇവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവർക്ക് അതിന്റെ പ്രൂഫ് കാണിക്കണമെന്ന് മാത്രം. ഇനി മെഡിക്കൽ അല്ലെങ്കിൽ MBBS സ്റ്റുഡൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞ് അതായത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇന്റേൺഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ഈ എക്സാമിന് തയ്യാറെടുക്കാവുന്നതാണ്, അതുപോലെ എക്സാം എഴുതാവുന്നതാണ്. പക്ഷേ ഇവർക്കും അവർ ഇന്റേൺഷിപ്പ് നടത്തുകയാണ്, MBBS എക്സാം ഫൈനൽ എക്സാം കഴിഞ്ഞതാണ് എന്നതിനുള്ള പ്രൂഫ് ഇവിടെ കാണിക്കേണ്ടി വരും. ഇനി ഈ എക്സാം എങ്ങനെയാണ് നടത്തുന്നതെന്ന് നോക്കാം. UPSC എക്സാമിനേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് മെയിൻസ് എക്സാമിനേഷൻ. മെയിൻസ് എക്സാമിനേഷൻ പ്രിലിംസിൽ നിന്നും വ്യത്യസ്തമായി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതായത് 150 വേർഡ്സിലോ അല്ലെങ്കിൽ 250 വേർഡ്സിലോ നമ്മൾ ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ഇതാണ് മെയിൻസ് എക്സാമിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് ഇന്റർവ്യൂ. അതായത് മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ ക്ലിയർ ആയതിനു ശേഷം ഇവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താണ്. ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് IRS, IAS, IFS പോലുള്ള സർവീസുകൾ നമ്മൾ എലിജിബിൾ ആകുന്നതാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് IAS ആണോ IFS ആണോ അല്ലെങ്കിൽ IRS ആണോ നമ്മൾ യോഗ്യരായവർ എന്ന് UPSC തീരുമാനിക്കുന്നു. ഇതാണ് ഒരു UPSC എക്സാമിനേഷന് വേണ്ടി ചെയ്യേണ്ടത്. അഥവാ IAS, IPS, IRS, IFS പോലുള്ള എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് UPSC എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഇതിനു വേണ്ട ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, എലിജിബിലിറ്റി ഞാൻ പറഞ്ഞു, അതുപോലെ ഇതിനു വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. IAS, IFS, IRS, IPS മാത്രമല്ല, ഇതുപോലെ മറ്റു പല സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷനും കൂടി ഇവർ ഇതിന്റെ ഭാഗമായി UPSC തന്നെ നടത്തുന്നുണ്ട്. UPSC നടത്തുന്ന മറ്റ് എക്സാമിനേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായും റെഫർ ചെയ്യേണ്ട റിസോഴ്സസ് അല്ലെങ്കിൽ ബുക്സ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റു ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.